ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ഷാമി രാജ്മിയിലേക്ക്. ഇന്നിവിടയിലെ വെറൈറ്റി ആയിട്ടുള്ളൊരു ഡിഷ് എന്ന് പറയാനില്ല. പണ്ടൊക്കെ നോമ്പ് തുറക്കാൻ പ്രത്യേകമായിട്ട് ഉണ്ടാക്കുന്ന രണ്ട് ഡിഷസ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഒന്ന് ചെറുപയറും മറ്റേത് കടലപ്പരിപ്പാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ചെറുപയറിൻ്റെ കുടിക്കാനുള്ള പായസം പോലത്തെ ഒരു ഡ്രിങ്കാണ് കേട്ടോ അത്. അതെങ്ങനെ ഉണ്ടാക്കിയത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനെ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിലിട്ടിട്ട് ഞാനിവിടെ 4-5 പേർക്കുള്ളതാണ് ഈ ഡ്രിങ്ക് കുടിക്കാനാക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഞാനിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തത്. നിങ്ങൾക്ക് എത്ര പേർക്കാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത് അത്ര പേർക്കുള്ള വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഇതിനെ ഞാൻ 3 വിസിലാക്കിയിട്ട് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ഇവിടെ വിസിലായിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് ഇതിനൊന്നും ഞാൻ തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഞാനിവിടെ ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനൊരു അരപ്പ കൊണ്ട് അരച്ചിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ഇട്ടിട്ടുള്ളൂ. പിന്നെ ഞാൻ കുറച്ചും കൂടി കുറവാക്കിയിട്ടുണ്ട്. കാരണം ഞാൻ അവസാനം ഇതിലേക്ക് ഒരു സ്പൂൺ ഞാൻ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ശർക്കരയുടെ മധുരം ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു കപ്പ് പാൽ ഒഴിച്ച് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഞാൻ ഇതിനൊന്ന് കുറുകി എടുക്കാൻ പോവാം കേട്ടോ. ഇത് ഈ സമയത്ത് ഇതിലേക്ക് ഞാൻ ഒരു സ്പൂൺ ഞാനിതിലേക്ക് പഞ്ചസാരം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാനിത് തീ ഓഫാക്കുക ചെയ്യുന്നത്. ഇത് ദാഹം വളരെ നമുക്ക് പെട്ടെന്ന് ഒരുപാട് ദാഹമൊന്നും തോന്നിപ്പിക്കാത്ത ഒരു ഡ്രിങ്കാണ് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ ഒരു തവണയെങ്കിലും നോമ്പ് തുറേണ്ട സമയത്ത് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് വിശപ്പിൻ്റെ ഒന്നും ഫീലിംഗ് വരാത്ത വിധത്തിലൊരു ഡ്രിങ്കാണ് കേട്ടോ ഇത്. പിന്നെ രണ്ടാമത് ഞാൻ കടലപ്പരിപ്പാണ് കേട്ടോ ഉണ്ടാക്കിയത്. ഫ്രൈഡ് കടലപ്പരിപ്പാണ്. ഇതിനായിട്ട് ഇതിലേക്ക് ഞാൻ 3/4 കപ്പ് കടലപ്പരിപ്പും പിന്നെ ചെറിയ പരിപ്പില്ലേ ഈ സാമ്പാറൊക്കെ വെക്കുന്ന ആ പരിപ്പ് ഞാനൊരു 1/4 കപ്പ് ഇട്ട് കൊടുത്തിട്ട് ഞാനിത് ഒരു 2 മണിക്കൂർ ഇതിനെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇതിനെ ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തതാണ്. ഇതിലേക്ക് ഞാൻ ഒരു സവാള പിന്നെ എരിവിനനുസരിച്ചിട്ട് ഞാൻ പച്ചമുളക് ഇട്ട് കൊടുത്തത്. പിന്നെ 2 സ്പൂൺ ഞാൻ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് വെള്ളം ഒട്ടും തന്നെ ഒഴിച്ച് കൊടുക്കാതെ ഞാൻ ഇതിനെ മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കാൻ പോകുന്നത്. ഇതിന് ഞാൻ ചെറിയ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഞാൻ 2 തവണ ആക്കിയിട്ട് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവസാനം ഇതിലേക്ക് ഞാൻ ഒരു കുറച്ച് മല്ലിയില കട്ടാക്കിയിട്ടും പിന്നെ 1/4 ടീസ്പൂണും ഞാൻ ചാട്ട് മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിനെ നന്നായിട്ട് സ്പൂണ് കൊണ്ട് ഞാൻ മിക്സാക്കിയതിന് ശേഷം ഞാൻ ഇതിനെ കട്ട്ലറ്റിൻ്റെ ഷേപ്പാക്കിയിട്ടാണ് കേട്ടോ ഞാൻ ഇതിനെ ഫ്രൈ ആക്കിയിട്ട് എടുത്തത്. എനിക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പ് വേണമെങ്കിലും ഇതിനെ കൊടുത്ത് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. അതൊക്കെ അവരുടെ കൂടെ ഇഷ്ടാനുസാരം. ഇപ്പം ഞാൻ ചൂടായ എണ്ണയിലേക്ക് ഇപ്പം ഞാൻ ഇത് മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. കാരണം അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് വെന്ത് കിട്ടണമല്ലോ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചെറിയൊരു ബൗളാക്കിയിട്ട് കൈ കൊണ്ട് ഒന്ന് പ്രസ്സാക്കിയിട്ട് കട്ട്ലറ്റിൻ്റെ ഒരു ഷേപ്പ് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് കൊടുത്തിട്ട് എല്ലാം കൂടി ഇങ്ങനെ തന്നെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുക. അങ്ങനെ ഞാനിവിടെ എല്ലാം കൂടി ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. അങ്ങനെ ഇത് 2 ഡിഷസും ഫ്രൈ ആക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഫ്രൈ ആക്കി നോക്കാം. പിന്നെ ഈ ചെറുപയറിൻ്റെ ഡ്രിങ്ക് ഇല്ലേ, അത് അടിപൊളിയാണ് കേട്ടോ. നോമ്പ് തുറേൻ്റെ ദാഹം അറിയില്ല, ക്ഷീണം അറിയിക്കില്ല. പിന്നെ ഒരു ഫ്രൈഡ് ഐറ്റം കുറേ കഴിച്ചതിൻ്റെ ഒരു മടിപ്പ് തോന്നിക്കാറില്ല കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ആക്കി നോക്കുക. നിങ്ങളെ വിലപ്പെട്ട ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിച്ചു തരാം. അപ്പോൾ ഇനി വീണ്ടും നല്ല ഡിഷസുമായിട്ട് കാണാം.
നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ആക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ആക്കുക. അപ്പോൾ നമുക്ക് ബൈ ബൈ.